പോലീസിന്റെ കുടുംബം എപ്പോഴും സംതൃപ്ത കുടുംബമായിരിക്കും. ശ്രദ്ധിച്ചോ, പോലീസും കൂടെ നമ്മളെ വ്യത്യാസം കൂടി പറഞ്ഞാൽ അങ്ങനെ മനസ്സിലാവും. ഞാനിപ്പോ നിങ്ങളെ കണ്ണിലേക്കെല്ലാം നോക്കുമ്പോ ഇല്ലേ, നിങ്ങൾക്കെല്ലാം എന്തെല്ലോ തകരാറുണ്ട്. കാരണം എന്താ അറിയോ, ഞാൻ 19 പോലീസ് സ്റ്റേഷനിൽ പോകുന്നത്, 8 പോകണം പോലീസ് സ്റ്റേഷനിൽ. നല്ല രസമാണ്. നമ്മൾ വേറെ എല്ലാ പണിക്ക് പോകുമ്പോൾ ഒരു ഡ്രൈവർ പോകുമ്പോൾ പറയും, ഇന്ന് നല്ല പണി കിട്ടണേ, പഠിച്ചോനെ. അങ്ങനെ ഓരോരുത്തർ ഓരോ പ്രാർത്ഥനയായിട്ടോ. ഡോക്ടർ പറയും, ഇന്ന് നല്ല ഒരു കുഴപ്പമൊന്നുമില്ലാത്ത പോലീസും അങ്ങനെ തന്നെ പറഞ്ഞാൽ, ഇന്ന് നല്ല കള്ളനെ കിട്ടണമെന്ന് പറയാൻ പറ്റുമോ? ഇന്ന് നല്ല കേസ് കിട്ടണമെന്ന് പറയാൻ പറ്റുമോ? പോലീസിന് പ്രാർത്ഥിക്കാനും പറ്റൂല. എന്നാലും നമ്മൾ തത്തക്കം പൊത്തക്കം തന്നെ കുളിച്ചു തുന്നര കൂടനമായി പോലീസ് സ്റ്റേഷനിലേക്ക് പോകുമ്പോൾ ഏറ്റവും മുന്നിലത്തെ കസേലമ്മയിൽ ഇരിക്കുന്ന ഒരുത്തരുണ്ട്. ദിവസവും സ്ഥിരം കാഴ്ച ചെയ്തു, ഏറ്റവും മുന്നിൽ തലേന്ന് കള്ള് കുടിച്ചിട്ട് ആണി കൊണ്ട് കിടന്നൊരു ചങ്ങായി ഉണ്ടാവും പോലീസ് സ്റ്റേഷനിൽ. നമ്മൾ കുളിച്ച് സുന്ദരകൂട്ടപ്പനായ സ്റ്റേഷനിലേക്ക് പോകുമ്പോൾ ഈ ചങ്ങായിന്റെ കെട്ട് വിട്ട് വിട്ട് ഇങ്ങനെ വരുന്നുണ്ടാവും. അപ്പോൾ നമ്മളെ കണ്ടാക്ട് ചോദിക്കും, ഞാനെങ്ങനെ ഇവിടെ എത്തിയേ, എൻ്റെ മുണ്ട് എടുപ്പോയി, ഇനി എടുത്തേക്ക് എൻ്റെ കീശയിലെ പൈസ ഒരൊറ്റം അങ്ങ് കൊടുക്കും. ആരോ ചെല്ലുമ്പോൾ തന്നെ ചോദിക്കുന്ന സാധനമായത്. രണ്ടാമത്തെ ബെഞ്ചുമിൽ ഏറ്റവും ഭീകരമായ ദൃശ്യം, കേരളത്തിലെ പെൺകുട്ടികൾ ജാതി മത വ്യത്യാസമില്ലാതെ 18 കാത്തിരിക്കുക. എപ്പോഴാണ് 18 പഠിച്ചോനേ, 18 എന്തിനാണെന്നറിയോ, ഒളിച്ചോടാൻ. വടകരന്ന് കഴിഞ്ഞ ദിവസമല്ലേ ഒളിച്ചോടിയത്. ഒളിച്ചോടിയപ്പോ പോകുന്ന പോക്ക് CCTV പെട്ടെന്ന് കണ്ടതുകൊണ്ട് ട്രെയിനിലാ പോയെന്ന് മനസ്സിലായി. കൊയിലാണ്ടി നീ കുട്ടീനെ പിടിച്ചപ്പോ കുട്ടി പറയും, കൂട്ടൂല എന്ന് പോലീസോട്. ഞാൻ എന്ത് കൂട്ടൂല, നോക്കാം. കുട്ടി പറയാ, തെറ്റിപ്പോയി, 2 കൂടിയുണ്ട് 18 18 2 കൂടിയുണ്ട്, ഡേറ്റ് മാറിപ്പോയി പോലും. അപ്പൊ ഈ കുട്ടികൾ ഇത്രത്തോളം ഭീകരന്മാരാണെന്ന് നിങ്ങൾക്ക് പോലീസിലോട് ചേർന്നാൽ നിങ്ങൾക്ക് മനസ്സിലാവും. മൂന്നാമത്തെ കസരയമ്മൽ അടികൂടുന്ന ഭാര്യയും ഭർത്താവും നിങ്ങൾ കാണണം കേട്ടോ. അടികൂടുന്ന കല്യാണം കഴിക്കുമ്പോൾ എനിക്ക് ആൽബം കാണുമ്പോൾ പലപ്പോഴും ചിരി വരാം. എൻ്റെ ആൽബം കാണുമ്പോൾ എൻ്റെ ഏറ്റവും നല്ല ചിരി അന്നത്തെ ആൽബത്തിലെത്തി, പിന്നെ എനിക്ക് ചിരിക്കുവാൻ പറ്റുന്നില്ല. നിങ്ങൾ അങ്ങനെയല്ലാന്ന് എനിക്കറിയാം. ഇവിടെ ഗംഭീരന്മാരാണ്, തങ്കപ്പെട്ട ആളുകളാണെന്ന് എനിക്കറിയാം. എന്തായാലും ആ ചിരി ഇന്നും നിലനിൽക്കുന്നത് കൊണ്ടാണ് ഞാൻ പോലീസുകാരനായതുകൊണ്ട്. നമ്മൾ വിചാരിക്കുന്ന നമ്മളെ ഭാര്യയാണ് ഏറ്റവും ഭീകരജീവി എന്ന് നമ്മളെ വിചാരം ഇടപഴകുമ്പോൾ. പക്ഷെ പോലീസ് സ്റ്റേഷനിൽ വന്നിട്ടുള്ള ഭാര്യയും ഭർത്താവുണ്ടല്ലോ, അടികൂടിയിട്ട് വരുന്ന ഭാര്യ കൊല്ലും ഞാനോളാ പെസൈവർ ഇനിയൊന്നും തീർക്കടോ. നമ്മളാണെ ഓളം കൂടി അടികൂടിയിട്ടാണ് വന്നിട്ടുണ്ടാവുക. ഇങ്ങനെ ഓളുമായിട്ട് മാറി അടിയായിട്ട് വന്ന് നമ്മളോട് പറയാം, ഓല അടി തീർക്ക്. ഓരടി തീർക്കുമ്പോല്ലേ ഓല വർത്താനോ ഓല പ്രകടനം കാണുമ്പോൾ നമ്മളായിരിക്കും ഓള് തങ്കപ്പെട്ട തന്നെ. എൻ്റെ ഭാര്യ രാജ്ഞിയാണെന്ന് തോന്നുന്നതുകൊണ്ടാണ് ഇന്നും എൻ്റെ കുടുംബം വന്നു മുന്നിൽ. അപ്പൊ പുറത്ത് ഈ ഇടപെടലുകൾ, ഈ സഹവർത്തിത്വം, ഈ ഒരു കൂട്ടായ്മ ഉണ്ട് എങ്കിൽ ഒരാളുടെ കുടുംബവും ചെതറിപ്പോവില്ല. അതാ എനിക്ക് പറയാനുള്ളത്. മറ്റുള്ളവന്റെ വേദന കാണുമ്പോഴാണ് നമുക്ക് സമാധാനമാവുക. ശരിയാണോ തെറ്റാണോ? ഞാൻ 12 ആക്സിഡന്റ് ആയ ഒരാളാണ്, 12 ആക്സിഡന്റ്. ഞാൻ ഇങ്ങനെ നിൽക്കുന്നത് കണ്ടിട്ട് നിങ്ങൾ ഞാൻ സുന്ദരനായതുകൊണ്ടോ നിങ്ങളും വിചാരിക്കണ്ട, ഞാൻ സുന്ദരനൊന്നുമല്ല. ഉള്ളു മുഴുവൻ കമ്പിയാണ് ഓരോ. അതുകൊണ്ടാണ് പറഞ്ഞ ഒരു മനുഷ്യനെ നമ്മൾ വിലയിരുത്താൻ ഈ കാലഘട്ടത്തിലായിട്ടില്ല. ഞാൻ ഈ മൈക്കൊക്കെ പുറകിൽ ഇങ്ങനെ നെഞ്ചുവിരി ചിന്ന് നിൽക്കുന്നുണ്ട് എങ്കിൽ അതിൻ്റെ പിന്നിൽ ഒരു കള്ളനുണ്ട്. അത് നിങ്ങളറിയോ? ഞാൻ കോഴിക്കോട് നിന്നൊരു ഭീകരനായ കള്ളനെയും കൊണ്ട് മഞ്ചേരി കോടതിയിൽ പോയിരുന്നു. ഒരു 46 കേസിലെ പ്രതിയാണ്. ഞാൻ ഓനെയും കൊണ്ട് ഇങ്ങനെ ബസ്സിലാണ് പോകുന്നത്. ബസ്സിൽ പോകുമ്പോൾ ഞാൻ ആ പ്രതിയോട് നല്ലോണം വരും. നമ്മളെന്തിനാണ് ഏതാനും ഓം പ്രതിയെ നമ്മൾ പോലീസുമായിട്ടാണ് അടി ഓനോടി കണ്ട് നമ്മളെ പണി പോകുന്നതുകൊണ്ട് ഞാൻ പ്രതി തങ്കൂന്നെല്ലാം വിളിച്ച് ഇങ്ങനെ പോയതുകൊണ്ട് തന്നെ ബസ് ആ മൂച്ചിക്കലെ സ്ഥലത്തെത്തിയപ്പോൾ ഒരു ലോറി വന്ന ഒരൊറ്റ ഇടിയാണ് ബസ്സിൽ. ഞാൻ അതിൻ്റെ ഉള്ളൊക്കെ പെട്ടുപോയി. ഈ കൈ മുറിഞ്ഞങ്ങ് വീണുപോയി. ഈ കൈ അറ്റ് വീണത് ഇങ്ങനെ തൂങ്ങി നിൽക്കുന്ന കണ്ടിട്ട് കണ്ടോല് ബോധം കിട്ടുപോയി. അന്ന് എന്നെ അടുത്ത് ആരെങ്കിലും ആശുപത്രി പോകണം, എടുക്കുവാൻ വരുന്നോ, കൈ മുറിഞ്ഞാണുമ്പോൾ ബോധം കിട്ടും. അവസാനം ഞാൻ നോക്കുമ്പോൾ ആ മൂച്ചിക്കലുള്ള വളവിലുള്ള ആ അൽമാസ് എന്ന് പറഞ്ഞ ഹോസ്പിറ്റലിലെ ഞാനിങ്ങനെ കിടക്കുമ്പോൾ ഞാൻ മനസ്സിലായി ഞാൻ മരിച്ചിക്കൊന്നുമില്ല. മേലെ നിന്ന് ഫാൻ ഇങ്ങനെ തിരിയുന്നുണ്ട്. ഞാൻ എൻ്റെ ആത്മകഥ, പ്രതി ഒളിച്ചോടിയാൽ നിങ്ങൾ ആക്സിഡന്റ് ആയി എന്നൊന്നും നിയമത്തിലില്ല. പ്രതി ഓടിയാ ഓടിയ എൻ്റെ പണി അന്ന് പോയിട്ടുണ്ടാവും. അപ്പം ഞാനിങ്ങനെ വിചാരിച്ചു, ഇപ്പോൾ എൻ്റെ പടത്തിന് പണി പോയി, കൈയും പോയി പണിയും പോയി. അന്തം വിട്ട ഞാനിങ്ങനെ ഒറ്റയ്ക്ക് ഞാൻ പറഞ്ഞു, എൻ്റെ പണിയും പോയി, എൻ്റെ പേഴ്സും പോയി. പേഴ്സിലൊരു 2500 ഉണ്ടേനും ഒരു മൊബൈൽ ഫോൺ ഉണ്ടെന്നൊക്കെ ഞാൻ വെറുതെ പറഞ്ഞു. അപ്പം ബേക്കിൽ നിന്ന് അശരീരി പോലെ മേലെ നിന്നൊരൊച്ച, പ്രതി പോയിട്ടില്ല, ഞാനാണ് പ്രതി, ഞാനാണ് നിങ്ങളിവിടെ എത്തിച്ചത്. 2500 പേഴ്സിലില്ല, 320 ഉള്ളൂ. ഞാൻ വെറുതെ പറഞ്ഞു 2500 പഞ്ചിരിക്കട്ടെ, നോക്കും 320 ഉള്ളൂ. നോക്കും, പ്രതിയാണ് സത്യസന്ധൻ. ആ പ്രതിയാണ് എന്നെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നത്. അതുകൊണ്ട് ഒരു മനുഷ്യനെയും നിങ്ങൾ വേണ്ടാതെ വിലയിരുത്തരുത്. എല്ലാ മനുഷ്യ ഹൃദയങ്ങളിലും നന്മയുണ്ട്. ആ നന്മയെ പരിപോഷിപ്പിക്കാൻ ഇത്തരം സംഘടനകൾക്ക് മാത്രമേ കഴിയുള്ളൂ, ഇത്തരം കൂട്ടായ്മകൾക്ക് മാത്രമേ കഴിയുള്ളൂ. നന്മ ഹൃദയങ്ങൾ ഒരുമിക്കുന്നിടത്ത് സന്തോഷം ഓട്ടോമാറ്റിക് ആയിട്ട് ഉണ്ടാവും. അതുകൊണ്ട് സൂക്ഷിച്ചോളി. ആരാ കള്ളന്നൊന്നും പറഞ്ഞിട്ട് വെറുതെ പറയണ്ട. ആരാ അങ്ങനെ രക്ഷിക്കുമെന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല. എന്തായാലും ഈ ലോകത്ത് വല്ലാത്ത ലോകമായിട്ട് കണക്കാക്കുന്നത് നമ്മൾ കിട്ടിയ നന്മകൾ നമ്മളെ മക്കളിലേക്ക് പകരാൻ ശ്രമിച്ചാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഇനി നിങ്ങൾ ഞാൻ ആദ്യം ചോദിച്ച ചോദ്യത്തിലേക്ക് വീണ്ടും വരാം. നമ്മളെ വിഷയം അതാണ്, ലഹരി നിങ്ങൾക്ക് ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ നിങ്ങൾ 90% ആൾക്കാരും പറഞ്ഞു ലഹരി ഇല്ല. അവിടെയാണ് ഞാൻ പറഞ്ഞത് ലഹരിയുടെ നിർവചനം എന്താണെന്ന്
അറിഞ്ഞിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ പ്ലിങ്ങി മരിക്കും. ഇപ്പോൾ ലഹരിയുടെ നിർവചനം എന്താണെന്ന്, ഏതെങ്കിലും ഒരു വസ്തു, ഏതെങ്കിലും ഒരു പദാർത്ഥം കാണുന്നതിലൂടെ അത് ഉപയോഗിക്കുന്നതിലൂടെ മനസ്സിന് സന്തോഷം കിട്ടുന്നുണ്ട് എങ്കിൽ ആ സന്തോഷം നിലനിർത്താൻ വേണ്ടി ആ വസ്തു വീണ്ടും വീണ്ടും കാണണമെന്നും ആ പദാർത്ഥത്തെ വീണ്ടും വീണ്ടും ഉപയോഗിക്കണമെന്നും തോന്നുന്നുണ്ട് എങ്കിൽ ആ വസ്തുവിനെ, ആ പദാർത്ഥത്തെ ലഹരി എന്ന് വിളിക്കുന്നു. ഏതെങ്കിലും ഒരു വസ്തു കാണുക, ഏതെങ്കിലും ഒരു പദാർത്ഥം ഉപയോഗിക്കുക, അതുകൊണ്ട് അത് ഉപയോഗിക്കുന്നതിലൂടെ കാണുന്നതിലൂടെ നമുക്ക് സന്തോഷം ഉണ്ടാവുക, ആ സന്തോഷം നിലനിർത്താൻ വേണ്ടി ആ വസ്തുവും പദാർത്ഥവും വീണ്ടും വീണ്ടും ഉപയോഗിക്കാൻ തോന്നുന്നുവെങ്കിൽ ആ വസ്തുവാണ് ലഹരി, ആ പദാർത്ഥമാണ് ലഹരി, ആ മനുഷ്യനാണ് ലഹരി. നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇങ്ങനെ കാണണം കാണണം എന്ന് തോന്നുന്ന ഒരു സാധനം ഇല്ലേ? തങ്കപ്പെട്ട നാടാട്ടോ എലത്തൂര്. നിങ്ങൾക്കൊന്നും തോന്നുന്നില്ല, മനസ്സിലായില്ലേ? നിങ്ങൾ ഇങ്ങനെ അന്തം വിട്ടിരിക്കുമായിരുന്നു. വേഗം പറഞ്ഞോ, നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും തോന്നുന്നുണ്ടോ? എന്താണ് പറഞ്ഞോ? ഫോൺ. യെസ്, വെരി ഗുഡ്. എല്ലാവരും ഒറ്റ സ്വരത്ത് പറഞ്ഞു ഫോൺ. എനിക്ക് കാണണം, മാന്തണം, തോണ്ടണം എന്നൊക്കെ തോന്നുന്നുണ്ട്. ശരിയാണ്. അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ വർഷത്തെ സംസ്ഥാന യുവജനോത്സവത്തിൽ ഒന്നാം സമ്മാനം കിട്ടിയ കുട്ടിയുടെ ഒരു കവിതയുണ്ട്. ആരാകണമെന്നതായിരുന്നു കുട്ടിയോട് ചോദിച്ച ആ തീം കവിതയുടെ. കുട്ടി പറഞ്ഞു, എനിക്ക് മൊബൈൽ ഫോൺ ആകണം. അച്ഛൻ സദാസമയവും തോണ്ടുന്ന മൊബൈൽ ഫോൺ, അമ്മ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ആരും കാണാതെ കെട്ടിപ്പിടിച്ചുറങ്ങുന്ന മൊബൈൽ ഫോൺ, അനിയൻ മടിത്തട്ടിൽ നിന്ന് താഴെ വെക്കാത്ത മൊബൈൽ ഫോൺ, അങ്ങനെ ഒരു മൊബൈൽ ഫോൺ ആവാനാണ് എനിക്ക് ഇഷ്ടമെന്ന് പറഞ്ഞ ഏഴാം ക്ലാസ്സിലെ കുട്ടിയുണ്ട് കേരളത്തിൽ. അപ്പൊ നിങ്ങളെല്ലാം ആ കുട്ടി പറഞ്ഞില്ലേ, ഞങ്ങൾക്ക് നിങ്ങളെ മക്കളെ എങ്ങനെ നോക്കാൻ നേരോ? നിങ്ങൾക്ക് പണിക്കും പോകണോ, വീടും നോക്കണം, മാന്തവും ചെയ്യണം, പിന്നെ എപ്പോഴാണ് കുട്ടികളെ നോക്കാൻ നേരമുള്ളത്? അതുകൊണ്ട് ഈ മൊബൈൽ ഫോൺ ഇന്ന് ലോകം കാണുന്ന ഏറ്റവും ഭീകരമായിട്ടുള്ള ലഹരി തന്നെയാണ്, ഒരു തർക്കമില്ല. പക്ഷെ ഞാൻ പ്രതീക്ഷിച്ച ഉത്തരം എന്താണെന്ന് അറിയാം? നിങ്ങൾ ഇരുത്തവും ഭാവന കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു വായിക്കണം എന്ന് നിങ്ങൾക്ക് വലിയ ലഹരിയാന്നാ തോന്നിയത്. രാവിലെ ആകുമ്പോൾ പേപ്പർ വായിക്കുക, അങ്ങനെ വായിക്കുക. നിങ്ങൾ വായിക്കുന്നില്ല, എന്തെന്നാ വായിക്കല്? സ്റ്റാറ്റസ് ആയിരിക്കും. വേറെ എന്ത് വായിക്കാനാണ് നിങ്ങൾ? രണ്ടാമത്തെ സംഗതി, പിന്നെ ചായ കുടിക്കണം എന്ന് തോന്നാറില്ലേ രാവിലെ എണീറ്റ ഉടനെ? അതുമില്ല, ഉണ്ടല്ലേ. വെരി ഗുഡ്. അപ്പൊ ചായ ഒരു ലഹരിയാണ്. ഫുട്ബോൾ കളിക്കണം എന്ന് തോന്നിയിട്ടില്ല നിങ്ങൾക്ക്? അങ്ങനെയാണെങ്കിൽ ഫുട്ബോൾ ലഹരിയാണ്. ക്രിക്കറ്റ് കളിക്കണം എന്ന് തോന്നുന്നെങ്കിൽ ക്രിക്കറ്റ് ലഹരിയാണ്. ഷട്ടിൽ കളിക്കാനാണ് തോന്നുന്നെങ്കിൽ ഷട്ടിൽ ലഹരിയാണ്. പക്ഷെ നമുക്ക് കിട്ടേണ്ട ഉത്തരം ഇതൊക്കെ. ഞാൻ വിചാരിച്ചത് സ്പോർട്സിന് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന, ഞാൻ വിചാരിച്ചത് വായന നമുക്ക് വേണ്ട ഇഷ്ടമല്ലല്ലോ, പഠിക്കലും നമുക്ക് വേണ്ട ഇഷ്ടമല്ല. അത് വെറുതെ പറയുന്നത്, ഞങ്ങൾ എനിക്ക് പഠിക്കണം എന്നെല്ലാം വെറുതെ പറയുന്ന. ഒരു കുട്ടിക്ക് എനിക്ക് പഠിക്കണം ഇന്ന് വരെ തോന്നിയിട്ടില്ല. അങ്ങനെ തോന്നിക്കേണ്ട, അതിന് പേരാൻ തരും. കളിക്കണം എന്ന് തോന്നാറുണ്ട്. ആ കളി ഇല്ലാത്തതാണ് പ്രശ്നം മുഴുവൻ കാരണം. നിങ്ങൾക്ക് സിഗരറ്റ് വലിക്കാൻ തോന്നാറുണ്ടോ ഇടക്കിടക്ക്? ഇല്ല. സിഗരറ്റ് കണ്ടിക്കില്ല നിങ്ങൾ? ഒരു വെളുത്ത സാധനം അങ്ങനെ ഊതുമ്പം പുകയെല്ലാം വരും, കണ്ടിട്ടുണ്ടോ? വെരി ഗുഡ്. അങ്ങനെ സിഗരറ്റ് വലിക്കണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ സിഗരറ്റ് ഒരു ലഹരിയാണ്. അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ ലഹരി ഇല്ലാന്ന് പറഞ്ഞല്ലോ എന്നോട്. നിങ്ങൾക്ക് എന്തെന്നില്ല എന്ന് പറഞ്ഞത്? നിങ്ങൾക്ക് നിങ്ങളെ ഭർത്താവിനെ കാണണം കാണണം എന്ന് തോന്നാറില്ലേ? അതുമില്ലേ? അങ്ങോട്ടല്ല ചങ്ങായിനെ കാണണം കാണണം എന്ന് തോന്നുന്നത്. നിങ്ങൾക്ക് ഭാര്യനെ കാണണം കാണണം എന്ന് തോന്നാറില്ലേ? നിങ്ങൾക്ക് രണ്ടുപേർക്കും മക്കളെ കാണണം കാണണം എന്ന് തോന്നുന്നില്ലേ? നാലു പേർക്കും വീട്ടിലേക്ക് പോകണം പോകണം എന്ന് തോന്നാറുണ്ടോ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾക്കൊക്കെ വിരുദ്ധ, നിങ്ങൾക്കൊക്കെ ഇഷ്ടമില്ലാത്ത പോലീസിന്റെ മുദ്രാവാക്യമാണ് ശരി. ലഹരിക്കെതിരെ പോലീസ് ഉയർത്തിപ്പിടിക്കുന്ന മുദ്രാവാക്യമുണ്ട്, ജീവിതമാണ് ലഹരി, ജീവിതമാകണം ലഹരി. ബാക്കിയെല്ലാവരും പറഞ്ഞ നോ ഡ്രഗ്സ്. പോലീസ് പറഞ്ഞു പറ്റൂല, ജീവിതത്തെ ലഹരിയാക്കി മാറ്റണം, സ്പോർട്സിനെ ലഹരിയാക്കി മാറ്റണം. അങ്ങനെ സ്പോർട്സിനെ ലഹരിയാക്കിയ ഒരു കുട്ടിയും നമ്മൾ പറയുന്ന ലഹരിയുടെ ലോകത്തേക്ക് ഇതുവരെ പോയിട്ടില്ല. അതുകൊണ്ട് നിങ്ങളെ മക്കൾ ഇന്ന് മുതൽ 2.5 മണിക്കൂർ മണ്ണിൽ പൊരുതി കളിക്കണം. 4 മണിക്കൂർ സ്കൂൾ വിട്ട് വന്നാൽ 4.5 മണിക്ക് അങ്ങ് ഇറക്കി വിട്ടുടണം ഇട്ടിള. സന്ധ്യാസമയത്ത് ബാങ്ക് കൊടുക്കുമ്പോൾ നിർബന്ധമായിട്ടും വീട്ടിലേക്ക് എത്തിച്ചിരിക്കണം നിങ്ങളെ കുട്ടികളെ. രാവിലെ 1 മണിക്കൂർ സൈക്കിൾ ഓടിച്ച് മരിക്കട്ടെ ഇട്ടിട്ട്. അങ്ങനെ കളിച്ചതുകൊണ്ടും അങ്ങനെ മണ്ണോട് ചേർന്ന് പിടിച്ചത് കൊണ്ടുമാണ് നിങ്ങളും ഞാനും ഈ കസേരയിൽ ഇന്ന് ഇരിക്കുന്നതെന്ന് പൂർവ്വകാലം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും. അന്ന് പുസ്തകം വായിച്ച ഒരു ചങ്ങായി നന്നായിട്ടുണ്ടോന്ന് ചോദിച്ചു. അതുകൊണ്ട് A+ ഒന്നുമല്ല എന്റെ മാനദണ്ഡം, കളി തന്നെയാണ്. അങ്ങനെ 2.5 മണിക്കൂർ കളിച്ചാൽ ഈ കുട്ടികൾ വീട്ടിലേക്ക് ഇങ്ങ് വരും. വന്നാൽ അല്ലേ പച്ചളത്തിൽ അങ്ങ് കുളിപ്പിച്ചിടണം. പച്ചളത്ത് കുളിച്ചിട്ട് കുറേ പുയ്ക്കും കുറേ അവിലും അങ്ങ് കൊടുക്കണം. ഏമ്പക്കിടുമ്പില്ലേ 2 കാത് അങ്ങോട്ടും ഇങ്ങോട്ട് നടക്കാൻ പറഞ്ഞിട്ട് പഠന റൂമിലേക്ക് കൊണ്ടുപോയി ഇംഗ്ലീഷ് ബുക്ക് തുറന്നട വെക്കണം. ഒന്ന് തുറന്നു വെച്ചോക്ക്, ബാക്കി നിങ്ങൾ പറ എന്താവുന്ന പറ. ഉറങ്ങിപ്പോ. ആ ഉറക്കാണ് നമുക്ക് കിട്ടാത്തത്. അതാണ് മക്കൾ ലഹരിയിലേക്ക് പോകാനുള്ള ഏറ്റവും ഭീകരമായ കാര്യം.
മക്കൾക്കുറക്കമില്ല.